നമസ്കാരം. അങ്കമലിടയരുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ആദ്യം തന്നെ ചെറിയൊരു കാര്യം പറയുന്നു, നമ്മുടെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ബസൂക്ക, അതാണ് ഇന്നത്തെ നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. ബസൂക്ക എന്ന ചിത്രം ആദ്യ ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ആളുകൾക്ക് ഉണ്ടാക്കിയത്. ടീസർ വരുന്ന കാര്യമല്ല, ആദ്യമായിട്ട് ഈ ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ വലിയൊരു ഹൈപ്പ് തന്നെയാണ് ആളുകൾക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ കുറച്ചു കാലം ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങളൊന്നും വരാതായപ്പോൾ, ചിത്രത്തിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ വരാതായപ്പോൾ ആളുകൾ കരുതി ഈ ചിത്രം ഇനി റിലീസാവുകയില്ല, അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ ആ ഒരു ചിത്രീകരണ പ്രക്രിയകളെല്ലാം തന്നെ മുടങ്ങിക്കിടക്കുകയാണെന്നൊക്കെ പലരും തെറ്റിദ്ധാരണപരമായ ചില പ്രസ്താവനകളും വാക്കുകളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതൊക്കെ കണ്ടു. അങ്ങനെ ഈ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന പ്രകാരം ഒരു ടീസർ പുറത്തു വരികയാണ്. ഡിനോ ഡെന്നിസ്, നമുക്കറിയാവുന്ന പോലെ തന്നെ കലൂർ ഡെന്നിസ് എന്ന പ്രമുഖ തിരക്കഥാകൃത്തിൻ്റെ മകൻ, അദ്ദേഹം ആദ്യമായിട്ട് മമ്മൂക്കയുടെ അടുത്ത് ഈ കഥ പറയാൻ ചെന്നപ്പോൾ ആ കഥ പറയുന്ന ആ ഒരു ശൈലി കണ്ടപ്പോൾ തന്നെ മമ്മൂക്കയ്ക്ക് ഏകദേശം പിടുത്തം കിട്ടി. ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ മനോഹരമായിട്ടുള്ള ഒരു സംവിധാന വൈഭവം ഉണ്ടെന്ന്, അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ലൊരു സംവിധായകനാകുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ താൻ തന്നെ ഈ ചിത്രം സംവിധാനം ചെയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മളെല്ലാം വാർത്തയിലൂടെ കേട്ടതാണ്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ ഇപ്പോൾ ടീസർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. കൂടുതലൊന്നും പറയാനില്ല, ചിത്രം പഴയതിനേക്കാൾ കൂടുതൽ ഹൈപ്പിലേക്ക് എത്തി എന്ന് വേണം കരുതാൻ. കാരണം ചിത്രം ഇറങ്ങി ആദ്യ ദിവസം പിന്നിടുമ്പോൾ 35 ലക്ഷത്തിലധികം ആളുകളായിരുന്നു ഈ ചിത്രത്തിൻ്റെ ടീസർ കണ്ടു കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ രണ്ടാം ദിവസം കഴിഞ്ഞു എന്ന് തന്നെ കരുതാം. ഈ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താണ് ബസൂക്കയുടെ ടീസറിന് സംഭവിച്ചതെന്ന് നോക്കുമ്പോൾ 54 ലക്ഷത്തോളം ആളുകളാണ് ഈ ചിത്രത്തിൻ്റെ ടീസർ ഇതുവരെ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമല്ല ഡയറക്റ്റ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ നിമിഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ നിമിഷം ഞാനത് നോക്കിയപ്പോൾ, ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ നോക്കിയപ്പോഴൊക്കെ കാണുന്ന കാഴ്ച 53.54 വീഡിയോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് 54 കടന്ന് മുന്നോട്ട് പോയിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല, സംശയവുമില്ല എനിക്ക്. കാരണം ഇത് മമ്മൂക്കയാണ്, ബസൂക്കയാണ്. അതെ, മമ്മൂക്കയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ഇവിടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ അവാർഡിന് അയച്ചില്ല എന്നും അദ്ദേഹത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവാദങ്ങൾ ഇവിടെ നടക്കുന്നത് അനാവശ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ അവാർഡിന് അയച്ചാലും അയച്ചില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് അവാർഡ് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. അത്രയ്ക്കും നിഷ്കളങ്കനാവാൻ എനിക്ക് സാധിക്കില്ല. കാരണം കഴിഞ്ഞ കൊല്ലവും അതിന് മുന്നേ കൊല്ലങ്ങളിലൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. കാരണം പേരൻപ് എന്ന സിനിമ വന്ന സമയത്ത് ആ സിനിമയെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്തെന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. അയക്കാതെ ഒന്നുമല്ല. ഇപ്പോഴത്തെ വിശേഷങ്ങൾ അവിടെ നിൽക്കട്ടെ. ഏതായാലും ബസൂക്ക എന്ന ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ, ബസൂക്ക എനിക്കും വലിയൊരു ഹോപ്പ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ്. ഞാൻ വലിയ പ്രതീക്ഷയാണ് ഈ സിനിമയ്ക്ക് മേലെ വെച്ചിരിക്കുന്നത്. കാരണം മലയാളം കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ദർശിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള തിരക്കഥയാണ് സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ഡിനോ ഡെന്നിസ് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ മലയാളി പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഏതായാലും ബസൂക്ക വരട്ടെ, ബസൂക്കയുടെ ട്രെയിലർ വരട്ടെ, ഇനി എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വരട്ടെ, പുതിയ പോസ്റ്ററുകൾ വരട്ടെ. ഏതായാലും മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ലുക്ക് എടുത്തു പറയേണ്ടതാണ്. ചിത്രത്തിൻ്റെ BGM, മെഗാസ്റ്റാർ എന്ന് എഴുതി കാണിക്കുന്ന ആ ഒരു ശൈലി, ഇതെല്ലാം തന്നെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്തതാണ്. ഇത് ഇനിയും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയും അദ്ദേഹം തുടരും ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള പരീക്ഷണങ്ങൾ. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വൈറലായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ 54 ലക്ഷത്തോളം ആളുകൾ ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഈ ടീസർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഏതായാലും ചിത്രത്തിൻ്റെ ഈ ഒരു ടീസറിന് ട്രെൻഡിങ് നമ്പർ 1-ലായിരുന്നു കഴിഞ്ഞ ദിവസം മുഴുവൻ പൊസിഷൻ നിന്നിരുന്നത്. ഇന്നിപ്പോൾ #2 ആയിട്ടാണ് ഈ സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ, സോറി, ടീസർ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. നിങ്ങൾക്കും ഈ ടീസർ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉണ്ടായിരിക്കാം. ഏതായാലും ടീസർ റിയാക്ഷനൊക്കെ നമ്മൾ ചെയ്തതാണ്. ആ ടീസർ റിയാക്ഷൻ ചെയ്തപ്പോൾ ഉണ്ടായ ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഏതായാലും ടീസർ റിയാക്ഷന് നമ്മൾ ആദ്യമേ തന്നെ കൊടുക്കുന്ന എല്ലാ ഒരു അനൗൺസ്മെൻറ്റും അതുപോലെ ഡിസ്ക്ലെയിമറൊക്കെ ചെയ്തിട്ട് പോലും ചിത്രത്തിന് കോപ്പിറൈറ്റ് അടിച്ചു കിട്ടിയപ്പോൾ എനിക്കത് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ള നിർഭാഗ്യകരമായ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. കാരണം അതുകൊണ്ട്
സംഭവിച്ചെന്താ വെച്ചാൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, ആ ഒരു സിനിമയുടെ ടീസറിനെ കുറിച്ചുള്ള ആ ഒരു വണ്ടടിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ, ഇതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തി. ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾക്ക് അതൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഈ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം ആദ്യത്തെ ദിവസം കണ്ടവർക്ക്. എന്നാൽ രണ്ടാം ദിവസത്തോട് അടുക്കുമ്പോൾ അത് കോപ്പിറൈറ്റ് അടിച്ച് കിട്ടിയപ്പോൾ ആ ഒരു പരിപാടി തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ ഒരു ചാനലിൽ കാണുക. ഈ ചാനൽ മാത്രമല്ല, ഒട്ടുമിക്ക ചാനലുകളിലും ഈ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അത് പോട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയാനേ പറ്റത്തുള്ളൂ. എന്തായാലും ടീസർ ഗംഭീര ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ അങ്ങ് വാരിക്കോരി നിറയുകയാണ് ചാക്ക് കണക്കിന് ലൈക്കും അതുപോലെ ഷെയറുകളുമൊക്കെയായി വ്യൂസുമായി അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ടീസർ. ടീസറിൻ്റെ ആ ഒരു ഗതിവിഗതികൾ നോക്കുമ്പോൾ ഒരു ട്രെയിലർ അടുത്ത് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിലർ എന്തായാലും ഈ ചിത്രം ഓണത്തിനുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതിനു മുമ്പ് വന്ന് കേട്ടിരുന്നത്. അത് തന്നെയായിരിക്കും സംഭവിക്കുക. മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ക്ലാഷ് വരുമെന്നൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും വന്നിരുന്നത്. ബറോസും ബസൂഖയും തമ്മിലുള്ള കിടിലൻ ഫൈറ്റാണ് നമ്മൾ തിയേറ്ററിൽ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്നാൽ, ബറോസ് ഇപ്പോൾ നീട്ടി വെച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ബറോസ് ഒക്ടോബറിലേക്ക് തള്ളി വെച്ചിരിക്കുകയാണ്, ഒക്ടോബർ 2-നോ മറ്റോ ആണെന്നാണ് എൻ്റെ അറിവ്. ഏതായാലും മമ്മൂട്ടിയുടെ ബസൂഖയും ലാലേട്ടൻ്റെ ഈ ഒരു ബറോസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്തായാലും ഓണത്തിനുണ്ടാകില്ലെന്ന കാര്യം ഉറപ്പായി. മാത്രമല്ല ടൊവിനോ തോമസിൻ്റെ ചിത്രമുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും ആ ചിത്രത്തോടായിരിക്കാം ഒരു പക്ഷേ മമ്മൂക്കയുടെ ബസൂഖ കോമ്പറ്റ് ചെയ്യുക. അജയൻ്റെ രണ്ടാം മോഷണം എന്ന ആ ചിത്രവുമായിട്ടായിരിക്കും മമ്മൂക്കയുടെ ഈ ഒരു സിനിമ ഫൈറ്റ് ചെയ്യാനെത്തുക എന്നാണ് കേൾക്കുന്നത്. ഏതായാലും സിനിമ വരട്ടെ, സിനിമയുടെ ടീസറും ട്രെയിലറും ഒക്കെ ഗംഭീരമായിട്ടുള്ള വിജയമംഗളായി മാറട്ടെ. മാത്രമല്ല ഒരുപാട് സാമ്പത്തിക വിജയം എന്നതിനേക്കാളുപരി മികച്ചൊരു സിനിമയായി മാറുകയും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ക്രാഫ്റ്റ് ഈ ഒരു സിനിമയ്ക്കുണ്ടാവുകയും ചെയ്യുകയും ചെയ്താൽ മലയാളം കണ്ട ഗംഭീര വിജയ ചിത്രമായ ചിത്രം മാറും. കാരണം ഇതുവരെ മലയാളത്തിൽ പറയാത്ത തരത്തിലുള്ളൊരു ജോണർ, അതായത് ഒരു ഗെയിം ത്രില്ലർ എന്നാണ് പറയുന്നത്, ഗെയിം ത്രില്ലറാണ്. ഗെയിം ത്രില്ലർ എങ്ങനെയായിരിക്കുമെന്ന് കൂടുതലൊന്നും നമുക്ക് ഇവിടെ മലയാളത്തിലെ എക്സ്പീരിമെൻസുകളും എക്സ്പീരിയൻസൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ വരട്ടെ, ചിത്രം നമുക്ക് കാണാം. ചിത്രത്തിൻ്റെ ഒരു ഈ ഒരു ഗതിവിഗതികൾ വെച്ച് നോക്കുമ്പോൾ ചിത്രം മനോഹരമാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ വരുന്ന ഓണക്കാലം ബസൂക്കയുടെ ബസൂക്ക ഓണം എന്ന് തന്നെ പറയേണ്ടി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് മനസ്സിൽ പോയി, മിഥുൻ എന്നോ മറ്റാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക് ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ക്യാമറയ്ക്ക് ഗംഭീര ക്യാമറ വർക്കായുണ്ട്. ടീസറിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും ടീസർ കാണുന്ന പോലെയോ ട്രെയിലർ കാണുന്ന പോലെയോ ആയിരിക്കില്ല സിനിമ. സിനിമ വരട്ടെ, സിനിമ വിജയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ വരും. എല്ലാവർക്കും ബൈ ബൈ.